എന്റെ ഈശ്വര, ഒരു കഷ്ണം കറുത്ത തുണി പൊക്കി കാണിച്ചതിനാണോ നിങ്ങൾ എന്നോട് ഈ ക്രൂരത കാണിക്കുന്നത്? ഇതിപ്പോൾ മുഖ്യനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് പൊന്നാട അണിയിച്ചേനെ. ഹാ, പാവത്തിന്റെ വിഷമം അങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കട്ടെ അല്ലേ. എന്താ കാര്യമെന്നാൽ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ കരിങ്കൊടി വിവാദം വീണ്ടും തലപൊക്കുന്നു. DCC ഓഫീസിൽ കരിങ്കൊടി കെട്ടിയയാൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആവാൻ രംഗത്ത് വന്നപ്പോഴാണ് പഴയ കരിങ്കൊടി വിവാദം ചർച്ചയാകുന്നത്. നിരന്തരം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന KSU മുൻ ജില്ലാ പ്രസിഡന്റിന്റെ പേരിലാണ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് ആയിരിക്കെ പത്തനംതിട്ട നഗരത്തിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായും ഇയാൾ മത്സരിച്ചിരുന്നു. എ ഗ്രൂപ്പ് വിട്ടുപോയ മുൻ KPCC സെക്രട്ടറി അനീഷ് വരിക്കണ്ണമ്മല വിഭാഗം നിർദ്ദേശിച്ച പേരിനെ എതിർത്ത് AI ഗ്രൂപ്പുകൾ ഒന്നിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ KSU ജില്ലയിൽ നാമാവിശേഷമാക്കിയ ആളെ അധ്യക്ഷ പദവിയിൽ കൊണ്ടുവരുന്നത് യൂത്ത് കോൺഗ്രസിനെ തകർക്കാൻ ഇടവരുത്തുന്നു എന്നാണ് ഇവർ പറയുന്നത്. വർഗീയ പാർട്ടികളുമായി രഹസ്യമായും പരസ്യമായുമുള്ള ഇയാളുടെ അടുപ്പം തെളിവ് സഹിതം നിരത്തി യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിക്ക് എ ഗ്രൂപ്പിലെ വിഭാഗം പരാതി നൽകിയിട്ടുണ്ട്. നിലവിലെ KSU ജില്ലാ പ്രസിഡന്റ് അനീഷ് വരിക്കണ്ണമലയുടെ നോമിനിയാണ്. നിലവിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശിവദാസൻ നായർ വിഭാഗക്കാരനായ AG കണ്ണനാണ്. പുതിയ അധ്യക്ഷനായി ശിവദാസൻ നായർ വിഭാഗക്കാരൻ തന്നെ വരണമെന്നാണ് എ ഗ്രൂപ്പിലെ ഭൂരിഭാഗവും ആവശ്യപ്പെടുന്നത്. നിരന്തരം പാർട്ടി വിരുദ്ധ നിലപാടുകളെടുത്ത് കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നയാളെ മത്സരിപ്പിച്ചാൽ അണികൾക്കിടയിൽ തെറ്റായ സന്ദേശമാകും നൽകുക. DCC ഓഫീസിൽ കരിങ്കൊടി കാട്ടിയത്, റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്, KSU സമ്മേളനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതി തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഇയാൾക്കെതിരെയുണ്ട്. ഇത്തരത്തിലൊരാൾ മത്സര രംഗത്ത് വന്നാൽ എ ഗ്രൂപ്പ് ജില്ലയിൽ രണ്ടായി മത്സരിക്കും. അൻസർ മുഹമ്മദ്, സാംജി ഇടമുറി, ജിതിൻ നൈനാർ എന്നിവരാണ് എ ഗ്രൂപ്പിൽ നിന്ന് മത്സര രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. ജിതിൻ നൈനാർ ശിവദാസൻ നായർ അനുകൂലിയും ഷാഫി പറമ്പിൽ വിഭാഗക്കാരനുമാണ്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പേരിൽ വരും ദിവസങ്ങളിൽ എ ഗ്രൂപ്പിൽ പൊട്ടിത്തെറികൾ രൂക്ഷമാകാനാണ് സാധ്യത.